കേരളത്തിൽ രോഗവ്യാപനം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ രൂക്ഷമാണ് എന്നുള്ള കാര്യം പലവട്ടം ചൂണ്ടിക്കാണിക്കപ്പെട്ടതാണ്. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും സർക്കാർ വൃത്തങ്ങളും ഒക്കെ നമ്മളോട് നിരന്തരം അത് പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ നമ്മൾ ഒരു വലിയ സ്വാതന്ത്ര്യം കിട്ടിയ രീതിയിലായിരുന്നു. എല്ലാ നിയന്ത്രണങ്ങളും നമുക്ക് പുല്ലാണ് എന്നുള്ള നിലയിലായിരുന്നു. മാസ്ക് ധരിക്കുന്നതിലും സാനിറ്റൈസറുകൾ ഉപയോഗിക്കുന്നതിലും തുടങ്ങി സാമൂഹിക അകലം പാലിക്കുന്നതുൾപ്പെടെ നമ്മൾ എല്ലാം മറന്ന മട്ടിലായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. എല്ലാം കേരളത്തിൽ ശരിയായി എന്നുള്ള ചിന്ത. വിദേശത്ത് നിന്ന് വരുന്നവർക്കല്ലേ രോഗമുള്ളൂ, അവരൊക്കെ ക്വാറന്റൈനിലല്ലേ, നമ്മളെന്തിന് പേടിക്കണം എന്നുള്ള ചിന്ത. ആ ചിന്തയ്ക്കാണ് ഇപ്പോൾ കേരളത്തിൻ്റെ തലസ്ഥാനം ഒരു വലിയ ഉത്തരം നൽകുന്നത്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നുള്ള അവസ്ഥയാണ് നമ്മുടെ ഓരോ പൗരൻ്റെയും മുന്നിലുള്ളത് എന്നുള്ള യാഥാർത്ഥ്യം. അങ്ങനെ സൂക്ഷിക്കാതിരുന്നത് കൊണ്ടാണ്, നമ്മുടെ അധികൃതർ പറഞ്ഞത് നാം അനുസരിക്കാതിരുന്നത് കൊണ്ടാണ് തലസ്ഥാനത്ത് ഒരാഴ്ചത്തേക്ക് സമ്പൂർണ്ണ അടച്ചിടൽ ഉണ്ടാകേണ്ടി വരുന്നത്. ജീവിതം മെല്ലെ തിരികെ പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നവർക്കൊക്കെ അതൊരു വലിയ തിരിച്ചടിയായിട്ടാണ് മാറുന്നത്. നമ്മൾ ഒരടച്ചിടലിനെ, അതായത് മാസങ്ങളോളം നീണ്ടുനിന്ന സമ്പൂർണ്ണ ലോക്ക്ഡൗണിന് ശേഷം, രാജ്യമൊട്ടാകെ നീണ്ടുനിന്ന സമ്പൂർണ്ണ ലോക്ക്ഡൗണിന് ശേഷം മെല്ലെ ഇപ്പോൾ കച്ചവട സ്ഥാപനങ്ങളായാലും ജോലിക്ക് പോകുന്നവരായാലും ഒക്കെ ആ ജീവിതം തിരികെ പിടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് വീണ്ടും ഒരു അടച്ചിടൽ ഒരാഴ്ച കാലത്തേക്ക് വേണ്ടി വരുന്നത്. ഒരാഴ്ചക്കാലം അടച്ചിടുക എന്ന് പറഞ്ഞാൽ, പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കാതെ വരിക എന്ന് പറഞ്ഞാൽ അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് വലുതാണ്. പ്രത്യേകിച്ച് നേരത്തെ ഒരു ദുരിതാവസ്ഥയിൽ നിന്ന് കരകയറി വരുന്നതിനിടയിൽ ഉണ്ടാകുന്ന ഈ ലോക്ക്ഡൗൺ. പക്ഷേ അത് ചെയ്യാതിരിക്കാനാവുന്നില്ല. ഉറവിടമറിയാത്ത രോഗികളുടെ എണ്ണം കൂടുന്നു. അങ്ങനെ ഉറവിടമറിയാത്ത രോഗികൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരിക്കുന്നുവെന്നും അവരുടെ റൂട്ട് മാപ്പുകൾ അടക്കം പ്രസിദ്ധീകരിക്കുകയും ചെയ്ത് കണ്ടെയ്ൻമെൻറ് സോണുകളാക്കുകയും ചെയ്തിട്ടും ആ മേഖലയിലേക്ക് പോകാനും അവിടെ നിന്ന് പുറത്തേക്ക് വരാനും ഒക്കെ ആളുകളുടെ തിങ്ങിക്കൂടലായിരുന്നു. പലയിടത്തും പോലീസിന് അതുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്യേണ്ടി വന്നു. തലസ്ഥാനത്തെ മാത്രം ഉദാഹരണമാണിത്. എറണാകുളത്തും ഇതുപോലെ സ്ഥിതി സങ്കീർണമാണ്. കണ്ണൂരിൽ ഇതുപോലെ സ്ഥിതി സങ്കീർണമാണ്. കണ്ണൂരിൽ നേരത്തെ ഒരുവട്ടം ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഉണ്ടായിരുന്നതാണ് നഗരത്തിൽ. തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ വിശാലമായ ഒരിടമാണ്. തിരുവനന്തപുരം ജില്ലയുടെ പകുതി ഭാഗത്തോളം വരും എന്ന് നമുക്ക് പറയാം. ഏകദേശം നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട വ്യവസായ വാണിജ്യ മേഖലകൾ, പ്രധാനപ്പെട്ട ഓഫീസുകൾ ഒക്കെ ഉൾപ്പെടുന്ന സ്ഥലം, അതായത് നമ്മുടെ സംസ്ഥാന തലസ്ഥാനം എന്നുള്ള നിലയിൽ വളരെ പ്രധാനപ്പെട്ട ഇടങ്ങൾ നിലനിൽക്കുന്ന സ്ഥലം, അവിടെ ഒരാഴ്ച ഒരടച്ചിടൽ വേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം സങ്കീർണമായതുകൊണ്ടാണ്, എത്രമാത്രം നമ്മുടെ ആളുകൾ പറഞ്ഞാൽ കേൾക്കാത്തത് കൊണ്ടാണ് എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത്. ഇതൊരു പാഠമായി തന്നെ എടുക്കണം. മറ്റ് ജില്ലകളിലുള്ളവർ, തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നഗരത്തിന് പുറത്തുള്ളവർ, അവരൊക്കെ തിരിച്ചറിയേണ്ടുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. നമ്മൾ ചെല്ലുന്ന ഓരോ ഇടവും ആശങ്കയുടെ ഇടമാണ് എന്നുള്ള ചിന്ത വേണം. സാനിറ്റൈസർ നമ്മളോടൊപ്പം കരുതണം. മാസ്ക് നമ്മുടെ സന്തത സഹചാരിയാണ് എന്നുള്ള ചിന്തയുണ്ടാകണം. സാമൂഹിക അകലം എന്നുള്ളത് പാലിക്കാനുള്ളതാണ് എന്നുള്ള ബോധ്യമുണ്ടാകണം. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പുറത്തിറങ്ങിയാൽ മതി എന്ന് ചിന്തിക്കണം. സാധാരണ പോലെ ഒന്ന് അവിടെ വരെ പോയിട്ട് വരാം, ഒന്ന് ഇവിടെ വരെ പോയിട്ട് വരാം എന്ന് ചിന്തിക്കേണ്ടുന്ന സമയമല്ല ഇത്. അത്യാവശ്യം ജോലിക്ക് പോവുക, തിരികെ വീട്ടിലേക്ക് വരിക. ഇപ്പോൾ നമുക്ക് അവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ നമ്മുടെ വീടിന് ചുറ്റുപാടും ഒക്കെ തന്നെയുള്ള കടകളുണ്ട്. അങ്ങനെയൊന്നുമല്ല, ആളുകൾ കിലോമീറ്ററുകൾ പോയി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കടയിൽ നിന്ന് മാത്രമേ സാധനം വാങ്ങൂ എന്നുള്ള ചിന്തയാണ്. നേരത്തെ ഒരു മാസക്കാലം ഇതൊക്കെ അനുഭവിച്ചതാണ്. എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ള ചിന്തയിൽ മലയാളി അന്തം വിട്ടിരുന്ന സമയമുണ്ട്. മലയാളി മാത്രമല്ല, ഇന്ത്യയിലുള്ള എല്ലാവരും. അങ്ങനെ പാഠം പഠിച്ച മലയാളി അത് കഴിഞ്ഞ് ഉടനെ ഇറങ്ങി ഒരു രൂപ ലാഭത്തിനോ രണ്ട് രൂപ ലാഭത്തിനോ വേണ്ടി കിലോമീറ്ററുകൾ താണ്ടിപ്പോകുന്ന ഒരവസ്ഥ. ഇത് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, നമ്മുടെ ചാല, തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട വാണിജ്യ മേഖലയായ ചാല ഉൾപ്പെടെയുള്ള സ്ഥലം, അവിടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി അതിന് സമീപ പ്രദേശത്ത് രോഗവ്യാപനം രൂക്ഷമായതിൻ്റെ പശ്ചാത്തലത്തിൽ. എന്നിട്ടും ആളുകൾ തിക്കിത്തിരക്കുകയായിരുന്നു ചാലയിലേക്ക് പോകാൻ. ചാലയിൽ പോയി സാധനം വാങ്ങിച്ചാലേ എനിക്ക് ശരിയാവുകയുള്ളൂ എന്നുള്ള ചിന്തയുള്ള മനുഷ്യർ, അവൻ്റെ വീടിൻ്റെ സമീപത്തേക്ക് ഇതേ ചാല കമ്പോളത്തിൽ നിന്ന് തന്നെ സാധനം എടുത്തുകൊണ്ടുവന്ന് കച്ചവടം നടത്തുന്നവരുണ്ട്. അപ്പോൾ നമ്മുടെ മാനസികാവസ്ഥയുടെ പ്രശ്നമാണത്. നമ്മൾ ഒരു പ്രതിസന്ധി കാലത്തെ എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത് എന്ന് ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു. മലയാളി പറഞ്ഞാൽ കേൾക്കാത്തവരാണ്. എന്തു ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത് ചെയ്യും എന്നുള്ള ഒരു ദുഷ്പേര് നേരത്തെ തന്നെ ഉണ്ട്. വേണ്ടാത്ത ഇടത്ത് തലയിടുന്ന ആളുകൾ, പറ്റിപ്പുകൾക്ക്
ധാരാളമായി ചെന്ന് ചാടിക്കൊടുക്കുന്ന ആളുകൾ പ്രബുദ്ധരാണ് എന്ന് പറയുമ്പോഴും നമ്മൾ ഇതൊക്കെയാണ് എന്ന് നിരന്തരം ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് തലസ്ഥാനത്തിൻ്റെ ഈ സമ്പൂർണ്ണ അടച്ചിടൽ. അതുകൊണ്ട് ചിന്തയുണ്ടാകണം, ബോധ്യമുണ്ടാകണം. നമ്മൾ ജീവിക്കുന്നത് വളരെ പ്രശ്നബാധിതമായ ഒരു സമൂഹത്തിലാണ് എന്നുള്ളത്. എനിക്കോ നിങ്ങൾക്കോ നമ്മുടെ സമീപത്ത് നിൽക്കുന്നയാളിനോ രോഗമുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ കരുതലോടുകൂടി വേണം ഇനി ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കാൻ.